നമസ്കാരം, ആയുർരേഖയിലേക്ക് സ്വാഗതം. വാർദ്ധക്യം നമ്മെ ഒട്ടൊന്ന് ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. വയസ്സാകുന്നോറും കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. വാർദ്ധക്യത്തിലുണ്ടാകുന്ന കേൾവിക്കുറവ് ഇതെങ്ങനെ കണ്ടുപിടിക്കാം, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ആയുർരേഖയിലേക്ക്. നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെൻറ്റർ കോട്ടയത്തുള്ള അവിടുത്തെ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റ് സലിമോൻ ജോസഫ്. നമസ്കാരം. ഇപ്പോൾ ഈ വാർദ്ധക്യത്തിൽ പലപ്പോഴും ഇങ്ങനെ കണ്ടുവരാറുണ്ടല്ലോ, നമ്മൾ ഈ കേൾവിക്കുറവ് ഒരു പ്രശ്നമാകാറുണ്ട്. ഈ കേൾവിക്കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും കേൾവിക്കുറവ് ഉള്ള ആൾക്കാരെ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ വാർദ്ധക്യത്തിലുണ്ടാകുന്ന കേൾവിക്കുറവിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കോക്ലിയ എന്ന് പറയുന്ന ഓർഗനാണ് കേൾവി നമുക്ക് സാധ്യമാക്കി തരുന്നത്. കോക്ലിയയുടെ ഉള്ളിൽ ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസിൻ്റെ ഡീജനറേഷൻ കൊണ്ടാണ് പ്രായമായവരിൽ പ്രധാനമായും കേൾവിക്കുറവുണ്ടാകുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങൾ പോകേണ്ടത് ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്താണ്. ഓഡിയോളജിസ്റ്റാണ് കേൾവിയുടെ സ്പെഷ്യലിസ്റ്റ്. കേൾവി സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും നമ്മൾ കാണേണ്ടത് ഓഡിയോളജിസ്റ്റാണ്. വിദേശ രാജ്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റായിട്ടാണ് ഓഡിയോളജിസ്റ്റിനെ കണക്കാക്കുന്നത്. അപ്പോൾ ജനങ്ങൾ പോകേണ്ടത് ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത്. ഓഡിയോളജിസ്റ്റ് ചെയ്യേണ്ട ജോലിയിൽ പ്രധാനപ്പെട്ട ഒന്ന് എവിടെയാണ് ഈ കേൾവിക്കുറവ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. അപ്പോൾ നമ്മൾ ഒരു ഓഡിയോഗ്രാമിലൂടെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓഡിയോളജി ടെസ്റ്റിൽ നമ്മൾക്ക് ഒരു ഓഡിയോഗ്രാം ഉണ്ടാവും, ഒരു ഗ്രാഫ്, കേൾവിയുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്തുകാരം കേൾവിക്കുറവുണ്ട് ഒരു വ്യക്തിക്ക്, അത് എവിടെയാണ്. അപ്പോൾ അത് എവിടെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, അതായത് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പ്രായമായവരുടെ നിന്നാണ് നമ്മളിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ചെവിയുടെ ഉൾഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഹെയർ സെൽസിലാണ് ഡാമേജ് മജോറിറ്റി കേസിൽ. അത് നെർവിലും ആകാം, ഓഡിറ്ററി നെർവിലും ആകാം, പക്ഷേ മിക്കവാറും നമ്മളുടെ പ്രായമാരിലെ നമ്മുടെ വല്യപ്പനോ വല്യമ്മയോ നമ്മുടെ വീട്ടിലോ ഉള്ളവർക്കെല്ലാം തന്നെ കേൾവിക്കുറവുണ്ട്. ഒരു 60-70 വയസ്സാകുന്നവർക്കെല്ലാം, നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് ഒക്കെ എല്ലാം കേൾവിക്കുറവുണ്ട്. അപ്പോൾ ഈ ഹെയർ സെൽസിലെ ഡാമേജിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മരുന്നുമില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കണ്ടീഷനിൽ? ഒരു മരുന്നുമില്ല. കാരണം വിദേശ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിൽ ഓഡിയോളജിയിൽ മാസ്റ്റേഴ്സ് പഠിച്ച ഒരു വ്യക്തി, ഞാനും വൈഫും അവിടെ പഠിച്ചവരാണ്, അവിടുത്തെ ഒരു ENT ഇതിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കാരണം പ്രിസ്ക്രൈബ് ചെയ്തോണ്ട് യാതൊരു പ്രയോജനവുമില്ല. 8 മാസം 6 മാസം മരുന്ന് കഴിച്ചുകൊണ്ട് കേൾവി ഇമ്പ്രൂവ് ആകുന്നില്ല. ഇപ്പോൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർക്ക് കൃത്യമായിട്ടൊരു മരുന്ന് കിട്ടുകയും ഇവരിങ്ങനെ കാഴ്ച അല്ല കേൾവി ശക്തി തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യവും അതും തമ്മിൽ ഒരു കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നുണ്ടല്ലോ. ആ അതാണ്, നമ്മുടെ ഇവിടുത്തെ IMA ഉണ്ട്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, അതേപോലെ വിദേശ രാജ്യങ്ങളിലും ഇവിടുത്തെ അവിടുത്തെ റിസർച്ച്, അവിടെയൊക്കെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസാണ്. നമ്മൾ പണ്ട് ഗുപ്ത ആൻഡ് ഗുപ്തയുടെ ബുക്ക് ഫോളോ ചെയ്യുന്ന പോലെ പലപ്പോഴും അവിടെ അങ്ങനെയല്ല. ഒരു ബുക്ക് ഫോളോ ചെയ്യുമല്ല, പുതിയ പുതിയ റിസർച്ച് കണ്ടുപിടിച്ച്. അതുകൊണ്ടാണല്ലോ ഇവിടെ നോബൽ പ്രൈസ് ആർക്കും കിട്ടുന്നില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളാണ് പലപ്പോഴും ആദ്യത്തെ 200 യൂണിവേഴ്സിറ്റികളുടെ ഗ്രേഡിൽ വരുന്നത്. കാരണം അവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പഴയ പുസ്തകം പിന്നെയും പാടിക്കൊണ്ട് പിന്നെയും ഇരിക്കുകയാണ് നമ്മൾ. അപ്പം ആ ഒരു വ്യത്യാസം കൊണ്ടാണ് നമുക്കിവിടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കാത്ത. അവിടുത്തെ ഡോക്ടർമാർക്ക് മരുന്നില്ല, പക്ഷേ ഇവിടെ ഡോക്ടർമാരും മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു ഭാസ്കർ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു, September 4 മരുന്ന് വിപണിയിലെ കൊള്ള. നമ്മൾ വെറുതെ ഒരു മരുന്ന് ആൾക്കാർക്ക് കൊടുത്ത് പാവ അതുങ്ങളുടെ പൈസ കളഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ, ഇപ്പം ചെവിയുടെ മധ്യഭാഗത്താണ് പ്രോബ്ലം, ഒരു ഇയർ ഇൻഫെക്ഷൻ ഉണ്ട്, മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്താൽ അതിന് പരിഹാരം ഉണ്ടാവും, കാരണം ഇൻഫെക്ഷൻ മാറും. പക്ഷെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം നമുക്ക് തുടരാം. തീർച്ചയായിട്ടും. ഹലോ, മാഡം ആയുർരേഖയാണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ സാറേ, നമ്മളെ ചേട്ടനിക്ക് ഒട്ടും ചെവി കേൾക്കുന്നില്ല, തീരെ കേൾക്കുന്നില്ല. ഒരു 10-50 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? കേൾവിയുടെ ടെസ്റ്റ് നടത്തിയോ?
കേൾവിയുടെ ടെസ്റ്റ് നടത്തും. കേൾവിയുടെ ടെസ്റ്റ് പല ഭാഗത്തും പോയി നടത്തിയിട്ടുണ്ട്, ഒരു മാറ്റവും കാണുന്നില്ല. ഓക്കെ, കേൾവിയുടെ ടെസ്റ്റ് നടത്തിയിട്ട് അവരെന്ത് പറഞ്ഞു? നമുക്ക് അതിനുള്ള ഒരു മാനേജ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ കേൾവി കൂട്ടാൻ വേണ്ടി? അവരെന്തെങ്കിലും ഓഡിയോളജിസ്റ്റിനെ ആണോ കണ്ടത്? ആരെയാണ് കണ്ടത്? ഓഡിയോളജിസ്റ്റിനെ കണ്ടത്. ആ, അപ്പോൾ ഓഡിയോളജിസ്റ്റ് എന്ത് പറഞ്ഞു? അവർ മരുന്ന് കഴിച്ച് ശരിയാവും ശരിയാവും എന്ന് പറയുന്നില്ല, ഒരു മാറ്റം കാണുന്നില്ല. ആ, അപ്പോൾ അതിന് അവിടെ സ്പെഷ്യലിസ്റ്റ് സാറിന്റെ അറിവിലടങ്ങുന്നുണ്ടോ? ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റ് ആണ് ഞാൻ. നിങ്ങൾക്ക് കേൾവി സംബന്ധമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പം ഡേ ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ അഭിപ്രായം, എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അഭിപ്രായം അന്നേരം തരാം. എനിക്കറിയാൻ മേലാത്ത കാര്യമാണെങ്കിൽ ഞാൻ അറിയാവുന്നവരോട് റെഫർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി പറയാം. ഇപ്പോൾ ഈ കേൾവിക്കുറവ് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ പറഞ്ഞ പോലെ പലപ്പോഴും ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ചെറിയ താൽക്കാലികമായ കേൾവിക്കുറവുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊരു ഗൗരവത്തിലെടുക്കേണ്ടതാണെന്ന് അറിയാൻ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടോ? നമ്മൾ കുട്ടികളുടെ കേസിലാവുമ്പോൾ അവർ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ചെറിയ തോതിലുള്ള കേൾവിക്കുറവ് ഉണ്ടാകുമ്പോൾ അധ്യാപകർക്ക് ശരിക്കും മനസ്സിലാവും ഇവർ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ. അധ്യാപകർ പറയുന്ന അപ്പോൾ അത് ക്ലാസ്സിൽ ശ്രദ്ധ കാണിയല്ല, അവരങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയോ അങ്ങനെയുള്ളവർ കുട്ടികളെ. അപ്പം ഒരു ടീച്ചർ ഒരു നല്ല ഒരാളാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികൾക്ക്. പ്രായമാവരെ സംബന്ധിച്ചോളം ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ചെവിയിൽ വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ മെഡിക്കൽ സൈഡായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യേണ്ടത് ഡോക്ടർമാരാണ്. ഇപ്പം നമുക്ക് പെർഫറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഡ്രമ്മിന് തുള, ഇയർ ഡ്രമ്മിന് തുള ഉണ്ടാകാം. അപ്പം അത് കൈകാര്യം ചെയ്യുന്ന ടിമ്പനോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറിയിലൂടെ നമുക്ക് ഈ സുഷിരം നമുക്ക് മാറ്റാൻ പറ്റും, പാച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷനും നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റും. മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, ചോദിച്ചോളൂ. ആ ഡോക്ടർ, എന്നാണൊക്കെ ആ എന്റെ ചെവിയുടെ ഒരു സൈഡിന് കേൾവി കുറയ്ക്ക്, ഇടത്തെ ചെവിക്ക്. ആ അതിനത് ആ എന്റെ ചെവിയുടെ ഇടത്തെ സൈഡിന് കേൾവി കുറവ്. ആ എത്ര നാളായി ആ കേൾവിക്കുറവ് ഉണ്ടായിട്ട്? എനിക്കൊരു 8-9 വർഷമായി. ഞാൻ ഈ കൊട്ടി ഒളിക്കുറച്ച് ഡോക്ടറെ കാണിച്ചു, ENT സ്പെഷ്യലിസ്റ്റിന്. അന്നേരം ഡോക്ടർ പറഞ്ഞ അത് 40-45. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ, ചോദിച്ചോളൂ, ഇവിടെ കേൾക്കുന്നുണ്ട്. 40-42 42 വയസ്സായി. ആ അതിപ്പോ ഈ കേൾവിക്കുറവ് ഡോക്ടർ പറഞ്ഞു ചെവിക്കകത്ത് സൗണ്ട് സിസ്റ്റം വെച്ചാൽ മാറുമെന്ന്. ആണോ? ആദ്യം നമുക്ക് കേൾവിയുടെ ടെസ്റ്റ്, ആദ്യമേ നമുക്ക് കേൾവിയുടെ ടെസ്റ്റ് യൂണിലാറ്ററൽ ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമുള്ള കേൾവിക്കുറവിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. നമ്മൾ സിംഗിൾ സൈഡഡ് ഡെഫ്നെസ്, അത് ഇച്ചിരി അത് പല പല കാരണങൾ കൊണ്ടുണ്ടാകാം. ചിലപ്പോൾ അത് MRI സ്കാനും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും, അല്ലെ ട്യൂമറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് അസിമെട്രി എന്ന് പറയും, രണ്ട് ചെവിയിലും കേൾവി തമ്മിൽ വ്യത്യാസം. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം ഈ കോളർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പെട്ടെന്ന് സഡനായിട്ട് സഡൻ ഹിയറിംഗ് ലോസ്, നമുക്കതേപോലെ 2-3 ക്ലയൻസ് വന്ന് പെട്ടെന്ന് കേൾവി നഷ്ടപ്പെടും ചിലവർക്ക്. അത് ഇൻഫെക്ഷൻ കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഇച്ചിരി വളരെ സീരിയസ് ആയിട്ട് ഒരു ആദ്യത്തെ ഒരു ആഴ്ച വളരെ പ്രാധാന്യമുണ്ട് സഡൻ ഹിയറിംഗ് ലോസ്. അപ്പം എൻ്റെ ആ ക്ലയൻസ് ENT സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയി, അവർ പറഞ്ഞു, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, XOR Y, ജോണി നിൻ്റെ കേൾവി ഒരു സൈഡ് അടിച്ചു പോയി, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഈ ജോണി എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജോണി നമുക്ക് കേൾവിയുടെ ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് നല്ല കേൾവി, മറ്റേ സൈഡ് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്, അത് സെൻസറിന്നുള്ള, അതായത് പെർമനൻറ്റ് ഹിയറിംഗ് ലോസിൻ്റെ പാറ്റേൺ അത് കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിദേശത്ത് 8 വർഷം ഓഡിയോളജിസ്റ്റായിട്ട് ഓസ്ട്രേലിയ പ്രാക്ടീസ് ചെയ്താണ്, നമുക്ക് ഒരു MRI ചെയ്യണം, എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ജോണി MRI ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് ഈ MRI സ്കാൻ കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യണം. അദ്ദേഹം ഇപ്പോൾ മരുന്ന് കഴിച്ചു, അത് സഡൻ ഹിയറിംഗ് ലോസ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ 2 ENT കണ്ട് പുള്ളിയുടെ ആദ്യത്തെ 10 ദിവസം പുള്ളിക്ക് ലാപ്സായി, അവരൊന്നും ചെയ്തില്ല. ആ 10 ദിവസത്തിൽ പുള്ളി ഇൻ്റർവെൻഷൻ നടത്തിയിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കേഷനിലൂടെ പുള്ളിക്ക് അത് റീഗെയിൻ ചെയ്യാം. അതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ് സഡൻ ഹിയറിംഗ് ലോസ്. ഓക്കെ, ഇപ്പോൾ ഈ കേൾവിക്കുറവ് വരുമ്പോൾ അപ്പോൾ കൃത്യമായ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു, ഏതെല്ലാം തരത്തിലുള്ള ടെസ്റ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? പ്യുവർടോൺ, അത് നമ്മൾ പ്രായമായവരുടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പ്യുവർടോൺ ഓഡിയോമെട്രി, അതാണ് അതിലൂടെയാണ് നമുക്ക് കേൾവി നമ്മൾ കണ്ടുപിടിക്കുക എന്ത് കാര്യം കേൾവിക്കുറവുണ്ട് എന്ന്. അപ്പം ടിംബനോമെട്രി എന്ന് പറഞ്ഞ് വേറൊരു ടെസ്റ്റ് ഉണ്ട്, അതിലൂടെ നമുക്ക് ചെവിയുടെ മധ്യഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ, ചെവിയുടെ ഇയർ ഡ്രമ്മിന് പെർഫറേഷൻ ഉണ്ടോ, തുളയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടിംബനോമെട്രിയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ
ആരുടെ അടുത്ത് പോകുന്നു എന്നുള്ളത്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ്റിൽ ഒരു ആക്ട് ഉണ്ട്, ആർ സി റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആക്ട് അനുസരിച്ച് ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് പതോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ഇവരെല്ലാം ഇവരുടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒത്തിരി സർട്ടിഫിക്കേഷൻ ഇല്ലാത്തവരും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരുള്ള അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു 60% ഈ ഓഡിയോളജി സെൻ്ററായിട്ട് ഇരിക്കുന്നവർ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ്. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ആയുർരേഖയാണ്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ വയസ്സ് 30. എനിക്ക് കേൾവി കുറഞ്ഞോണ്ട് വരുന്നുണ്ട്. പക്ഷെ മെയിൻ കാരണം പറഞ്ഞത് ഇയർ ബാലൻസ് കാരണമാണ് കേൾവി കുറയുന്നത് എന്നാണ്. അപ്പൊ ഈ ഇയർ ബാലൻസിന് വേണ്ടി പല ഡോക്ടറിന്റെ അടുത്ത് പോയി, അവര് ഓരോ മരുന്ന് തരും, അപ്പൊ ശരിയാവും, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും അത് ബാലൻസ് തെറ്റി തലകറക്കം എല്ലാം ഉണ്ടാവും. പക്ഷെ മൈഗ്രെയിനിന് കഴിച്ചു, അതും ശരിയായില്ല. പിന്നെ അപ്പൊ ഈ ഇത് പെർമനന്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുമോ ഈ ഇയർ ബാലൻസ് എന്ന് പറയുന്നത്? ഇയർ ബാലൻസിനെ കാണേണ്ട സ്പെഷ്യലിസ്റ്റ് ഒരു ന്യൂറോളജിസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ല ഒരു സ്പെഷ്യലിസ്റ്റ്. കാരണം നമ്മുടെ പല ആൾക്കാർക്കും ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കൺസൾട്ട് കൺസേൺ പേഴ്സൺ, നമുക്ക് ആ ഏത് കാര്യത്തിന് ആരെ കാണണം എന്നൊരു ധാരണയില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു പ്ലംബിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ ഇലക്ട്രീഷ്യനെ വിളിക്കുമോ? വിളിക്കുകയില്ല. ഇവിടെയാണ് പ്രോബ്ലം. നമുക്ക് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുക എന്നുള്ള ഡിഫിക്കൽട്ടാണ്. ഇതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലെ രീതികൾ വ്യത്യസ്തമാണല്ലോ. നമ്മുടെ ഇപ്പൊ ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെ കാണണം, എങ്ങനത്തെ ചികിത്സകൾ തേടണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഓഡിയോളജിയിലുള്ള ഇതാണ്. ഇപ്പൊ കേൾവിക്കുറവിന്റെ ഒരു ഗ്രാഫ്, അതിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു പെർസെൻറ്റേജ് ആണോ, എങ്ങനെയാണത് മനസ്സിലാക്കുക? പെർസെൻറ്റേജിലല്ല, ഇതിനെ ഡിഗ്രി കേൾവിയുടെ കാഠിന്യത്തെ, കേൾവിക്കുറവിൻ്റെ കാഠിന്യത്തെ മൈൽഡ് ഹിയറിംഗ് ലോസ്, മോഡറേറ്റ് ഹിയറിംഗ് ലോസ്, മോഡറേറ്റ്ലി സിവിയർ, സിവിയർ, പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് വിഷ്വലുണ്ട്, ഇതിലൂടെ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ കാഠിന്യം എന്തുകാരാണ്. ആ ഒരു ലെവലിൽ, അതായത് പെർസെൻറ്റേജിലല്ല നമ്മൾ സാധാരണ ഇത് പറയുന്നത്. ഇപ്പം പലപ്പോഴും ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 50% കേൾവിക്കുറവ്, 55%. അത് തെറ്റാന്ന് പറയാനായിട്ടുള്ള പ്രധാന കാര്യം, നമ്മൾ 120 dB, നമ്മൾ ദൂരത്തെ അളക്കുന്നത് കിലോമീറ്ററിലാണ്, നമ്മൾ ഭാരത്തെ അളക്കുന്നത് കിലോഗ്രാമിലാണ്, നമ്മൾ ശബ്ദത്തെ അളക്കുന്നത് ഡെസിബലിലാണ്. നമ്മൾ 120 dB സൗണ്ട് വരെ, ഒരു ജെറ്റ് എഞ്ചിൻ്റെ ആ സൗണ്ട് വരെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരാൾക്ക് 120 കേൾവിക്കുറവുണ്ടെങ്കിൽ നമുക്ക് 120% കേൾവിക്കുറവാന്ന് പറഞ്ഞാൽ അത് ലോജിക്കലി നമുക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. അതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡെസിബൽ സൗണ്ട് ലോഗരിഥമിക് സ്കെയിലാണ്. 85 dB ഇരട്ടിയാണ് 88. ഓരോ 3 dB കൂടുമ്പോഴും, ഡെസിബൽ കൂടുമ്പോഴും ശബ്ദത്തിൻ്റെ കാഠിന്യം ഇരട്ടിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ചുമ്മാ നമുക്ക് പറയാൻ പറ്റിയല്ല ഇത്ര ശതമാനമുണ്ട് കേൾവിക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് പൂർണ്ണമാവുന്നില്ല. നമ്മുടെ മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടറെ, എനിക്ക് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഡോക്ടറെ, 25 വയസ്സ് സാറേ, പെട്ടെന്ന് കേൾവിക്കുറവ് ഉണ്ടാവും, എന്തും അറിയത്തില്ല അതിനെ കുറിച്ച്. ആ പെട്ടെന്ന് കേൾവിക്കുറവുള്ള ഒരു കേസ് അങ്ങനെയുള്ള പ്രോബ്ലം പെട്ടെന്ന് ENTനെ കണ്ട് അത് ഡീറ്റെയിൽഡായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കേൾവി ആദ്യം ടെസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്തിട്ട് വേണം അത്. ആദ്യത്തെ ഒരാഴ്ച വളരെ ക്രൂഷ്യലാണ് ഈ പെട്ടെന്നുള്ള കേൾവിക്കുറവ്. എനിക്ക് വേണേൽ നാളെ രാവിലെ എൻ്റെ ഒരു ചെവിയിൽ കേൾവി ഇല്ലാതാകാം. അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഒട്ടും സമയം കളയാതെ നിങ്ങൾ ഇൻ്റർവെൻഷൻ ചെയ്യേണ്ട ഒരു കണ്ടീഷനാണത്. നമ്മുടെ പല ആൾക്കാർക്കും, ഈവൻ ENTക്കാർക്ക് പോലും അതിനെപ്പറ്റി ധാരണയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു 2 ക്ലയൻറ്റിന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായില്ല. അദ്ദേഹത്തിന് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കേൾവി, പക്ഷേ ആ പൂർവ്വസ്ഥിതിയിലോട്ട് ഒരിക്കലും ആകുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും ഇതിനെ നമുക്ക് അങ്ങനെ അടച്ചു പറയാൻ പറ്റില്ല, കാരണം ഒന്നോ രണ്ടോ കേസുകളിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ENT എല്ലാവരും മോശക്കാരാണെന്ന് ഇല്ല, ഒരിക്കലും എല്ലാവരും മോശക്കാരാകുന്നില്ലായിരിക്കും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അറിയാൻ മേല എന്ന് പറയാനുള്ള ഒരു ഹ്യൂമിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ വാർദ്ധക്യ സഹജമായ കേൾവിക്കുറവ്, ഇപ്പോൾ ഈ ഒരു യുവാവ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഒരു സഡനായിട്ടൊരു കേൾവിക്കുറവ്. വാർദ്ധക്യത്തിൽ പലപ്പോഴും ചെറുതായിട്ട് കേൾവി കുറഞ്ഞു കുറഞ്ഞു വന്ന് അതില്ലാതെയാകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പം ഈ കുറേശ്ശെ വരുമ്പോൾ തന്നെ എന്തെങ്കിലും ചികിത്സ തേടിയാൽ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കാൻ പറ്റുമോ? കറക്റ്റ്, ആ ചോദ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ പലപ്പോഴും
നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ ഒരു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ സിവിയർ ടു പ്രൊഫൗണ്ട് ആയ ശേഷമാണ് എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവർ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, വല്ലാത്ത കണ്ടീഷനാണ്. അപ്പം അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കണ്ടമാനം വഷളായിട്ട് വന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഒരു ഹിയറിംഗ് എയ്ഡിനെ സംബന്ധിച്ചോളം ഒരു ആംപ്ലിഫിക്കേഷൻ, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ സ്പീച്ച് ക്ലാരിറ്റി, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഭാഷ നന്നായിട്ട് വ്യക്തമായിട്ട് കേൾക്കണമെങ്കിൽ ഈ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആയിട്ട് ഈ ഹിയറിംഗ് എയ്ഡിനൊരു ആ ശബ്ദത്തെ ആ ക്ലാരിറ്റി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ കിട്ടും, പക്ഷേ നമുക്ക് ആ 100% നല്ല ഒരു രീതിയിലോട്ട് അത് വരാൻ പറ്റില്ല, നമ്മുടെ 1-to-1 കമ്മ്യൂണിക്കേഷൻ പോലെ. അതുകൊണ്ട് നിങ്ങൾക്കൊരു മൈൽഡോ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലോ മറ്റുള്ളവർ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ മേലാതെ വരുമ്പം നമ്മൾ ഈ കണ്ണാടി വെക്കുന്ന പോലെ തന്നെ, നമ്മൾ ഒട്ടും കണ്ണ് കാണാൻ മേലാതെ കണ്ണാടി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ആ തുടക്കം പ്രശ്നം തുടങ്ങുമ്പോൾ അനുസരിച്ച് അതിൻ്റെ ഗ്രാവിറ്റി, പിന്നെ 2 വർഷം കൂടുമ്പോൾ നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ കേൾവിയുടെയും ടെസ്റ്റ് നടത്തണം. കാരണം കേൾവി താഴത്തോട്ടല്ലേ പോകുള്ളൂ, പ്രായം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡീജനറേഷൻ എന്ന് പറയുന്നൊരു സ്വാഭാവിക പ്രക്രിയ. പക്ഷേ നമ്മുടെ യൂത്ത് ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന ഒരു പാത്രം എന്ന് പറഞ്ഞാൽ അമിത ശബ്ദമാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. DJ-ക്കും അങ്ങനെയുള്ള പല പരിപാടികൾക്കും ഉച്ചഭാഷിണിയിലൂടെയും 110-115 ഡെസിബൽ സൗണ്ടാണ് നമ്മൾക്ക് ബോംബാർഡ് ചെയ്യപ്പെടുന്നത്. അപ്പം അവർ ഇന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ അവർ ദുഃഖിക്കേണ്ടി വരും. ഓഡിയോളജിസ്റ്റിനെ കൂടുതൽ ഹിയറിംഗ് എയ്ഡ് വിൽക്കാമായിരിക്കും, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരിന്ന് സൂക്ഷിച്ചാൽ അവർക്ക് നാളെ ദുഃഖിക്കേണ്ടി വരികയല്ല. ഇപ്പൊ ഈ സൂക്ഷിക്കാൻ പറയുമ്പോൾ പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. എല്ലാവരും ശബ്ദത്തിലാണ്, ശബ്ദങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ നമുക്ക് ഇത് ഒഴിവാക്കാം? ഇപ്പൊ ഒരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചത്തിൽ പാട്ട് കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് ഒരു മിതത്വം വേണം ഏതിലും. നമുക്ക് മ്യൂസിക് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യണം, പക്ഷേ അത് അമിതമായ ശബ്ദത്തിലല്ല. ഒരു നമുക്കും തിരിച്ചറിവുണ്ടല്ലോ, പിച്ചാത്തി എന്നുള്ളത് നല്ലതിനും ചീത്തയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ശബ്ദം അമിതമായി കഴിഞ്ഞാൽ അത് അപകടമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ജനങ്ങളിലോട്ട് എത്തിക്കണം, അമിത ശബ്ദം. പക്ഷേ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം യൂത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നത്തെ എൻജോയ്മെൻ്റാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യം. അതേപോലെ പ്രായമായ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ TV കാണുമ്പോൾ വളരെ ഒളിയ വെക്കുന്നത്. നമ്മൾ നമ്മുടെ അയലോക്കത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് TV സീരിയൽ നന്നായിട്ട് കേൾക്കാൻ പറ്റും, പ്രായമായവർ മാത്രമേ ഉള്ളൂ ആ വീട്ടിലെങ്കിൽ. കാരണം വളരെ വെടിപൊട്ടിക്കുന്ന സൗണ്ടിലാണ് അവർ TV സീരിയലിൽ. അപ്പം വളരെ സൂക്ഷിക്കണം. കുഞ്ഞു പിള്ളേരെ അവരുടെ അടുത്ത് പോയി TV സീരിയൽ കാണുവാണെങ്കിൽ അവരുടെ ചെവി അധികം താമസിക്കാതെ പോകുന്നുള്ളത്, അതായത് ആ കോക്ലിയ ഈക്കകത്തുള്ള ഹെയർ സെൽസിനാണ് ഈ ഡാമേജ് ഉണ്ടാകുന്ന അമിതമായ ശബ്ദം വരുമ്പം. അപ്പം അത് സൂക്ഷിക്കണം. പിന്നെ ഇൻ്റർവെൻഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ്. നമുക്ക് മറ്റുള്ളവരെ നന്നായിട്ട് ശ്രവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ എന്തെങ്കിലും ചെയ്യണം, ഒരു റെമഡിയൽ മെഷർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ. നമുക്കൊക്കെ റെസിസ്റ്റൻസ് ആണ്, നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതെ, വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ആയുർരേഖയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു.